സിനിമയിൽ പുരുഷന്മാരും കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വരുന്നുണ്ടെന്ന് പലരും പറഞ്ഞെങ്കിലും ആരും അതത്ര കാര്യമാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം ചൂഷണത്തെപ്പറ്റി ആരും തുറന്നു പറയാൻ തയ്യാറായിട്ടുമില്ല. സിനിമയിൽ നായകനാക്കാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ച് ഭീഷണിപ്പെടുത്തി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചെന്ന് യുവാവിൻ്റെ പരാതി. തിരുവനന്തപുരം ബെങ്ങാനൂർ സ്വദേശിയാണ് OTT പ്ലാറ്റ്ഫോമിനും സംവിധായകയ്ക്കും എതിരെ പരാതി നൽകിയത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചതിച്ചു എന്നാണ് പരാതി. ദീപാവലിയിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് OTT നടത്തിപ്പുകാർ പറഞ്ഞുവെന്നും മാനസിക സംഘർഷം മൂലം ആത്മഹത്യയുടെ വക്കീലാണെന്നും യുവാവ് പറഞ്ഞു. കരാറിൻ്റെ പേരിൽ കുടുക്കി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചു എന്നാണ് 26-കാരനായ യുവാവ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. തന്നെ രക്ഷിക്കണമെന്നും യുവാവ് അഭ്യർത്ഥിച്ചു. സിനിമയിൽ നായകനാകണമെന്ന മോഹം കലശലായിരുന്നു. അങ്ങനെയാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ പരസ്യം കണ്ട് അപേക്ഷ നൽകിയത്. പ്ലേ സ്റ്റോറിൽ അവൈലബിളായിട്ടുള്ള അഡൾട്ട് ഒള്ളി പ്ലാറ്റ്ഫോമായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു സീരീസ് ഉണ്ട്, അഭിനയിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് കൺട്രോളറാണ് ബന്ധപ്പെട്ടത്. കുറച്ചു കാലമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ബന്ധമാണ്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെ അരുവിക്കരയിലായിരുന്നു ഷൂട്ട്. ആളൊഴിഞ്ഞ പ്രദേശത്തെ കെട്ടിടത്തിലായിരുന്നു ഷൂട്ടിംഗ്. 1 കിലോമീറ്റർ അകത്തോട്ടുള്ള വില്ല. അവിടുന്ന് പുറത്തു പോകണമെങ്കിൽ തന്നെ 1 കിലോമീറ്റർ പോകണം. സീരീസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കണ്ട് ആദ്യം ഞാനും ഇങ്ങനെ അഡൾട്ടുള്ളി പരിപാടിയാണെന്ന് വിചാരിച്ചില്ല. അവർ ആദ്യം കുറച്ച് കഥയും കാര്യങ്ങളും ഔട്ട്ലൈനുമൊക്കെ പറഞ്ഞു തന്നു. മേക്കപ്പ് ഇട്ട് വരാൻ പറഞ്ഞു, മേക്കപ്പ് ഇട്ട് വന്നു. ആദ്യം കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത ശേഷം മുന്നോട്ട് പോകണമെങ്കിൽ കരാർ ഒപ്പിടണമെന്ന് നിർബന്ധിച്ചു. എന്തിനാണ് കരാറെന്ന് ചോദിച്ചപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നായകനാകുന്നതിൻ്റെ ടെൻഷനിൽ കരാർ മുഴുവൻ വായിച്ചു നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഒപ്പിട്ട ശേഷമാണ് അഡൾട്ടുള്ളി സിനിമയാണെന്ന് അറിയുന്നത്. ലേഡിയുമായി കുറച്ച് മിങ്കിൾ ചെയ്ത് അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കിതിന് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കരാറൊപ്പിട്ടതുകൊണ്ടാണല്ലോ അഭിനയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അഭിനയിച്ചില്ലെങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തതെന്ന് യുവാവ് പറഞ്ഞു. വനിതാ സംവിധായക 5 ഭാഷകളിൽ ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ട്രെയിലറും മറ്റും ടെലഗ്രാമിൽ വന്നതോടെ യുവാവിനെ വീട്ടുകാരും കൈയൊഴിഞ്ഞു. കൊച്ചിയിലെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് യുവാവ് ഇപ്പോൾ താമസിക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല, സിനിമയുടെ ലോകത്ത് പുരുഷന്മാരും പീഡനങ്ങളുടെ ഇരകളാണെന്ന് ബോളിവുഡ് നടി രാധിക ആപ്തേ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ സംസാരിക്കുന്നത് സിനിമാ ലോകത്തെക്കുറിച്ചാണ്. അവിടെ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നു. ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ, ഇങ്ങനെയാണ് രാധിക പറഞ്ഞത്. അധികാരവും പണവുമുള്ളവർ ചൂഷണം ചെയ്യുകയാണ്. ഇത്തരക്കാരെ തുറന്നു കാട്ടണം. പലരും വലിയ ആഗ്രഹങ്ങൾ താലോലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് അവർ തിരിച്ചറിയണം. എനിക്ക് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. രാധിക ആപ്തേ അതാണ് പറഞ്ഞത്. എന്തായാലും കേരളത്തിൽ അശ്ലീല ഫിലിമുകൾ അടക്കി വാഴുന്നുണ്ട് ഇപ്പോഴും. OTT പ്ലാറ്റ്ഫോമിൽ സജീവമാണ് അശ്ലീല ചിത്രങ്ങൾ. ആ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് യുവാവിനെ കൊണ്ടുവന്നത്. യുവാവ് ആകെ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. വീട്ടുകാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്, നാട്ടുകാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പരിഹാസ കഥാപാത്രമായി അയാൾ മാറിയിരിക്കുന്നു. വനിതാ സംവിധായകയ്ക്കെതിരെയാണ് പരാതി. പ്രമുഖ വനിതാ സംവിധായകയാണ് ഇവർ. ഇവർ ഇതിനു മുമ്പ് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പരാതി കൊടുത്തെങ്കിലും ശക്തമായ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ ദീപാവലിക്ക് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യുവാവ് ആകെ ആപ്പിലായിരിക്കുകയാണ്.